വാക്സിൻ നയം തിരുത്തി കേന്ദ്രം രാജ്യത്ത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈ മാസം 21 മുതൽ കോവിഡ് വാക്സിൻ സൗജന്യമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം നേസൽ വാക്സിൻ പരീക്ഷണം പുരോഗമിക്കുകയാണ് കുത്തിവെക്കുന്നതിന് പകരം മൂക്കിലൂടെ സ്പ്രേ ചെയ്യാവുന്ന വാക്സിനാണ് ഇനി വരുന്നത് സൗജന്യ ഭക്ഷ്യവിതരണം നവംബർ വരെ നീട്ടിയതായും പ്രധാനമന്ത്രി പറഞ്ഞു ജൂൺ സോമവാര സേ ദേശ് കേ ഹർ രാജ്യ മേ 18 वर्ष से ऊपर की उम्र के सभी नागरिकों के लिए भारत सरकार राज्यों को मुफ्त वैक्सीन मुहैया कराएगी। वैक्सीन निर्माताओं से कुल वैक्सीन उत्पादन का 75% हिस्सा भारत सरकार खुद ही खरीदकर राज्य सरकारों को मुफ्त देगी। यानी देश की किसी भी राज्य सरकार को वैक्सीन पर कुछ भी खर्च नहीं करना होगा। अब तक देश के करोड़ों लोगों को मुफ्त वैक्सीन मिली है। अब 18 वर्ष की आयु के लोग भी इसमें जुड़ जाएंगे। सभी देशवासियों के लिए भारत सरकार ही मुफ्त वैक्सीन उपलब्ध करवाएगी। വിവരങ്ങളുമായി കെപി അഭിലാഷ് ചേരുകയാണ് അഭിലാഷ് നിർണായക നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് വാക്സിൻ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉള്ള വലിയ വിമർശനങ്ങളാണോ ഇങ്ങനെ ഒരു പുനർവിചിന്തനത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞത് രേണുക 18 വയസ്സിന് മുകളിൽ ഉള്ള എല്ലാവർക്കും സൗജന്യമായി കേന്ദ്ര സർക്കാർ വാക്സിൻ വിതരണം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത് രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില വിമർശനങ്ങൾ നേരത്തെ ഹർജികൾ പരിഗണിച്ചപ്പോഴുണ്ടായിരുന്നു വാക്സിന് പല വില എന്തുകൊണ്ടാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ട് വാക്സിൻ വാങ്ങേണ്ടി വരുന്നു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ അല്ലേ വാക്സിനുകൾ വാങ്ങി നൽകേണ്ടത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ വന്നിരുന്നു മറ്റൊന്ന് രാഷ്ട്രീയമായ വിമർശനങ്ങൾ ആയിരുന്നു പ്രത്യേകിച്ച് രണ്ടാം കോവിഡ് തരംഗത്തെ നേരിട്ടതിൽ BJPക്ക് പരാജയം സംഭവിച്ചു എന്ന് RSS തന്നെ വിലയിരുത്തിയ ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു മറ്റൊന്ന് വിവിധ സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ വിമർശനമാണ് വാക്സിൻ സൗജന്യമായി നൽകണം എന്ന തരത്തിലുള്ള പ്രമേയം കേരള നിയമസഭ അടക്കം പാസാക്കിയ പശ്ചാത്തലവുമുണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാക്സിൻ നയത്തിൽ കേന്ദ്ര സർക്കാർ സമഗ്രമായി മാറ്റം വരുത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ വാക്സിനേഷൻ നടപടികൾക്ക് കാതലായ മാറ്റമാണ് June 21 മുതൽ വരാൻ പോകുന്നത് മുഴുവൻ വാക്സിനുകളും വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് വാക്സിൻ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ആയിരിക്കും സംഭരിക്കുക അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തന്നെ വിതരണം ചെയ്യും ഈ വാക്സിനേഷൻ നടപടികളുടെ മേൽനോട്ട ചുമതല മാത്രമായിരിക്കും ഇനി സംസ്ഥാന സർക്കാരുകൾക്ക് ഉള്ളത് ഇത് പ്രകാരമാണ് രാജ്യത്തെ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ സൗജന്യമായി നൽകും എന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് അതേസമയം സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ ലഭ്യമാകും 25% വാക്സിനുകളായിരിക്കും ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ ലഭ്യമാവുക എന്നാൽ ഈ സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിനേഷൻ നടപടിയുടെ ഭാഗമായി 150 രൂപയായിരിക്കും പരമാവധി സർവീസ് ചാർജായി ഈടാക്കാൻ സാധിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി ഒപ്പം സൗജന്യ റേഷൻ 80 കോടിയോളം വരുന്ന ആളുകൾക്ക് സൗജന്യ റേഷൻ ദീപാവലി വരെ തുടരും എന്നും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അറിയിച്ചു ശരി കെ പി അഭിലാഷ് ആണ് വിവരങ്ങൾ നൽകിയത്